ഒരു ദശാബ്ദക്കാലമായി പാരിപ്പള്ളി മുക്കട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങളുടെ പാർപ്പിട കൂട്ടായ്മയാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഈ കുടുംബ കൂട്ടായ്മയുടെ ചിരകാല സ്വപ്നമായിരുന്ന ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായിരിക്കുന്നു പാരിപ്പള്ളി മുക്കടയിൽ കൃഷിഭവനിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലത്തിലാണ് ഇരുനിലകളിലായി മനോഹരമായ ഇരുനില കെട്ടിടം ഉയർന്നിരിക്കുന്നത് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യ ചാത്തന്നൂർ എം എൽ എ ശ്രീ ജി എസ് ജയലാൽ നിർവഹിച്ചു എം ആർ എ സെക്രട്ടറി ശ്രീ ഡി അഷറഫുദ്ദീൻ ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതമരുളി പരുപ്പള്ളി മുക്കട പ്രദേശത്ത് എന്ന ആസ്ഥാന മന്ദിരം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ കെട്ടിടത്തിൽ മൈത്രിയുടെ ധാരാളം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ട് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉദ്വിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഉള്ളത് ഈ കെട്ടിടത്തിന് ഇത്ര വേഗത്തിൽ പണി പൂർത്തിയാക്കാൻ നമ്മളെ സഹായിച്ച മൈത്രിയുടെ ഓരോ കുടുംബത്തിനോടും കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എം ആർ എ പ്രസിഡൻറ്റ് ശ്രീ സി വേണുകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹായങ്ങൾ കൂടി മാത്രമാണ് ഇത്രയും നല്ലൊരു ബഹുനില കെട്ടണം തന്നെ ഇവിടെ പണി കഴിപ്പിക്കുകയും അതിൻ്റെ ആ ഉദ്ഘാടന കർമ്മത്തിന് എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കൂടി ഈ അസോസിയേഷൻ സാക്ഷ്യം വാർഡ് മെമ്പർ ശ്രീമതി എൽ ബിന്ദു ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു കെട്ടിട നിർമ്മാണത്തിൽ സ്തുഗ്രഹമായ സേവനം ചെയ്ത ശ്രീ കെ വി മാർഷ്ലാലിനെയും ശ്രീ എസ് വിജയപ്രസാദിനെയും കേണൽ സുദർശനൻ പിള്ള അനുമോദിച്ചു ആശംസകൾ അർപ്പിച്ചവർ ശ്രീ എം എ സത്താർ ശ്രീ എം ശിവശങ്കരൻ ഉണ്ണിത്താൻ ഈ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗ ഒരു വിഭാഗം ആളുകളുടെ കൂട്ടായ ഒരു പരിശ്രമമാണ് ആ പരിശ്രമത്തിന് നിധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ നാടിൻ്റെ സമഗ്രമായ വികസനമായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഈ പ്രദേശത്തിൻ്റെ വികസനവും അതോടൊപ്പം ഈ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ ഉന്നമനവും അവരുടെ സുഖദുഃഖങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് എല്ലാ പരിപാടികളും സജീവമാക്കിക്കൊണ്ട് ഇതിൻ്റെ ജൈത്രയാത്ര ഞങ്ങൾ തുടർന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ഒരു ആസ്ഥാന ആസ്ഥാനമന്ദിരം വേണമെന്നുള്ളത് ഈ ആസ്ഥാന മന്ദിരം പൂർത്തീകരിക്കുവാൻ വളരെ അത്ഭുതപൂർവ്വം തന്നെ ഞങ്ങൾക്കത് സാധിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ നാട്ടിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന് സമഗ്രമായ വികസനം കിട്ടുന്ന രീതിയിൽ എല്ലാ മേഖലയിലുള്ള വികസനം കിട്ടുന്ന രീതിയിൽ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന രീതിയിലുള്ള സ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇത്തരണത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് പ്രോഗ്രാം കൺവീനർ ശ്രീ ബി ശശിധരൻപിള്ള ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തി വൈകുന്നേരം ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതിനാൽ ബഹുമാന്യ കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ രാവിലെ തന്നെ മൈത്രി നഗറിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ കെട്ടിടം സന്ദർശിച്ചിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പാസ്ക് അവതരിപ്പിച്ച ഗാനമേളയും സ്റ്റാർ ഡാൻസേഴ്സിന്റെ വിരുന്നും അരങ്ങേറി